Hi, old Miss Cock. Sinna payan sir. Small boy. Padanoru kodi padam sir. Endaana sambhavikkunnathu? UMF. Unni Mukundan Films. Unni Mukundan Films aadhyamayittu edutha cinema namukku ellavarkkum arayam. Mappadiyan. Theatrile amittu pottum pole pottiya cinemayanu. പക്ഷെ ആ സിനിമ വലിയ വിജയമായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ സംവിധായകൻ വിഷ്ണു മോഹനന് ബെൻസ് കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു ഉണ്ണി മുകുന്ദൻ. ആ സിനിമ ഞാൻ കണ്ട് എനിക്ക് അത് വളരെ ഒരു മോശം സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സീരിയൽ കൈൻഡ് ഓഫ് ഭയങ്കര ഒരു നാടകം കൈൻഡ് ഓഫ് പരിപാടി. അന്ന് തുടങ്ങിയ അറ്റാക്കാണ്. ഈ അറ്റാക്ക് ചെയ്യുന്നത് ആരാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീം റൈറ്റ് വിങ്ങിൽപ്പെട്ട ആളുകളാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ ഹിംസെൽഫ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ കൂടെ സഹകരിച്ചു പോകുന്ന ആളാണ്. അതുപോലെ തന്നെ മേപ്പടിയാൻ്റെ ഡയറക്ടർ വിഷ്ണു മോഹൻ അദ്ദേഹം ഒഫീഷ്യലി അങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഒരു ബെൽറ്റ് ഉണ്ട്, രജിൻ രാജ് ഇവരൊക്കെ പെട്ടൊരു ബെൽറ്റ്. അങ്ങനെ മേപ്പടിയാൻ കഴിഞ്ഞിട്ടാണ് ഷെഫീഖിൻ്റെ സന്തോഷം വരുന്നത്. ഷെഫീഖിൻ്റെ സന്തോഷം കണ്ട് ഒട്ടും കൊള്ളാത്ത ഒരു മലങ്കൽട്ട് ലെവൽ കൈൻഡ് ഓഫ് സാധനം. അതും പിന്നെ റിവ്യൂ ചെയ്തതിന് ശേഷം വൺ അറ്റാക്ക് ആയിരുന്നു വധഭീഷണി ഉൾപ്പെടെ പേഴ്സണലി. അല്ലാതെ കോമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിന്നെ ജംഗ്ഷനിൽ പറയുന്നത് ബാല പറഞ്ഞ കാര്യത്തെ മുൻനിർത്തിയിട്ടാണ്. അല്ലാതെ പിന്നെ എനിക്ക് പിന്നെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ബാല ഇൻ്റർവ്യൂസിൽ പറഞ്ഞു വെച്ചിട്ടാണ് ബാല പറയുന്നത് 16 കോടി പണം സാർ, അത്രയും 11 crores അങ്ങ് കളക്ഷൻ കിട്ടി ആർക്ക് അല്ല ഏത് പടത്തിനും. ഷെഫീഖിന് 1 crore പോലും കിട്ടാത്തൊരു സിനിമയാണ്. എന്നിട്ട് അതിൽ ബാല വയ്യാതെ കിടന്ന സമയത്ത് 5 lakh rupees ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല, ആർക്കും റെമ്യൂണറേഷൻ കൊടുത്തില്ല. പിന്നെ ഇത് ഉംഫ് ഉണ്ണി മുകുന്ദൻ്റെ കമ്പനി. അതുകൂടാതെ മറ്റൊരു അലിഗേഷൻ എന്ന് പറയുന്നത് അതിൽ അഭിനയിച്ച സ്ത്രീകൾക്ക് പിന്നെ മാത്രം ക്യാഷ് കൊടുത്തു, ടെക്നീഷ്യൻസിന് കൊടുത്തില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഉംഫ് എന്നുള്ള ഒരു പരിപാടി തന്നെയാണത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കൂലി കൊടുക്കണമല്ലോ. ഇനി ഇത് വെളുപ്പിക്കാനുള്ള പരിപാടികൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, ഇനി തുടങ്ങേ. കാരണം ഇതിൻ്റെ DOP ഉൾപ്പെടെ ആളുകൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ബാല പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ മലക്കം മറിയോ, ഇനി ബാല തന്നെ നാളെ മലക്കം മറിയോ എന്നൊന്നും അറിയില്ല. ബട്ട് സോഫാർ ബാല പറഞ്ഞ വെച്ചിട്ട് ഉംഫ് കാണിച്ച പരിപാടി എന്താണ് ഉംഫി എന്നുള്ള അവസ്ഥയിലേക്ക്, ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഇൻ്റർനാഷണൽ എന്നാക്കേണ്ട അവസ്ഥയിലേക്ക് പോകും എന്നാണ് തോന്നുന്നത്. അടുത്ത പടം അറിയാം മാളികപ്പുറം. ഈ സിനിമകൾക്ക് ഉംഫ് അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഗോകുലം ഗോപാലൻ്റെ പോലുള്ള സിനിമകൾക്ക് കേരള വിഷൻ കൊടുത്തിട്ടുള്ള അവാർഡ്സ് നിങ്ങൾ കണ്ടു കാണും. അതും ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കലി ബയസ്ഡ് ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തിന് നാഷണൽ അവാർഡ്സ് വരെ കൊടുക്കുന്നത് ബയസ്ഡ് ആയിട്ടാണ് എന്ന്. വളരെ വ്യക്തമാണ് പൊളിറ്റിക്കലി ബയസ്ഡ് ആയിട്ടാണ്. അങ്ങനെ ഇവിടെ പലർക്കും പല പദവികളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊന്നൊരു കാര്യമില്ല. ബട്ട് ബാല ഇത് പറയുന്ന സമയത്ത് ഈ വെളിവില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ് പലപ്പോഴും സത്യം പറയുന്നതാണ്. ഇപ്പോൾ ഷൈൻ ടോമായി കഴിഞ്ഞാലും ബാലയെ കഴിഞ്ഞാലും പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കഴിഞ്ഞാലും ഇവരൊക്കെ ഇങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പറയും. അപ്പോൾ ബാല പറയുന്ന ഇതാണ്, സ്മോൾ ബോയ് സാർ, സ്മോൾ ബോയ് ചിന്ന പയ്യൻ സാർ, 11 crore പണം സാർ. 11 crore ഒന്നുമില്ല, എന്തായാലും കിട്ടിയത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയായിരുന്നു ഉംഫ്. ബാല പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഉണ്ണി മുകുന്ദൻ പുതിയ വാഹനം വാങ്ങിച്ചു, ഡിഫൻഡറാണെന്ന് തോന്നുന്നു, വലിയുടെ വണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള കാശ് ടെക്നീഷ്യൻസിനും പിന്നെ ആക്ടേഴ്സിനും ആക്ട്രസസിനും കൊടുക്കാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. സനാതന ധർമ്മങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടിരിക്കുന്നത്. ശാപം കിട്ടും സാർ, ശാപം കിട്ടും സാർ, 11 crore പണം സാർ, സ്മോൾ ബോയ്, സ്മോൾ ബോയ് സാർ.